ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം. ഈശോ പറയുന്ന കഥയാണ് ധനവാന്റെയും ലാസറിൻ്റെയും കഥ. ഈ കഥ മനസ്സിലാക്കണമെങ്കിൽ ലൂക്കാ സുവിശേഷകനിതിനൊരുക്കുന്ന പശ്ചാത്തലം നമ്മളൊന്ന് തിരിച്ചറിയണം. കഥ പറയുന്നതിന് തൊട്ടുമുമ്പ് 13-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. ഒരാൾക്ക് 2 യജമാനന്മാരെ സേവിക്കാൻ സാധിക്കുകയില്ല. മുന്നോട്ട് പോകുമ്പോൾ പറയുന്നു, ദൈവത്തെയും മാമോനെയും ഒരേ സമയത്ത് സേവിക്കാൻ പറ്റുകയില്ല. അറമായയിൽ മാമോൻ എന്ന് പറഞ്ഞാൽ പണമാണ്, സമ്പത്താണ്, സമ്പാദ്യങ്ങളാണ്. നിനക്ക് സ്വരുക്കൂട്ടാവുന്നത് എന്തൊക്കെയാണോ അതൊക്കെയാണ് മാമോൻ. ഒരുവൻ സമ്പാദിച്ചു കൂട്ടുന്ന പണം, ഭൂമി, സമ്പത്ത്, ഇതൊക്കെ സമ്പാദ്യങ്ങളാണ്. അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഒരുവൻ ആർജിച്ചെടുക്കുന്ന അവൻ്റെ സ്ഥാനമാനങ്ങൾ, അതെ, അതും സമ്പാദ്യങ്ങളാണ്. പക്ഷേ ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന അടിസ്ഥാന സമ്പാദ്യം എന്ന് പറയുന്നത് ഒരുവൻ്റെ ശരീരമാണ്. കാരണം ജനിക്കുമ്പോൾ ഏകദേശം 3 കിലോയ്ക്ക് താഴ്ന്നു നിൽക്കുന്ന ഈ ശരീരമാണ് പിന്നെ സമ്പാദിച്ചു കൂട്ടിയതാണ് 60-ഉം 70-ഉം കിലോ ആയിട്ട് മാറുന്നത്. ഈ ശരീരം തന്നെയാണ് നിൻ്റെ അടിസ്ഥാനപരമായ സമ്പാദ്യം. അതായത് നിൻ്റെ ശരീരവും നിൻ്റെ മനസ്സും അത് സമ്പാദ്യമാണ്. നീ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സമ്പാദിച്ചു കൂട്ടുന്നതിൻ്റെ ആകത്തുകയും അതിൻ്റെ മിശ്രിതവുമാണ് ഈ മനസ്സെന്ന് പറയുന്നത്. ശരീരത്തിനെയും മനസ്സിനെയും സജീവമാക്കുന്ന എന്തോ ഒന്ന് നിന്നിലുണ്ട്. അതാണ് നിന്നിലെ പ്രാണൻ, നിൻ്റെ ജീവൻ. ഈ ജീവൻ ദൈവത്തിൻ്റെ തന്നെ അംശമാണ്, ദൈവത്തിൻ്റെ തന്നെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവമെന്ന് പറയുന്നത് എന്നിലെ ജീവൻ, ദൈവത്തിൻ്റെ ജീവൻ്റെ അംശം. ഇതിനെയാണ് ഈശോ പറഞ്ഞു വെച്ചത്, നീ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ് എന്ന് പറഞ്ഞു വെച്ചത്. അതായത് ദൈവത്തിൻ്റെ തന്നെ അംശം. ഈശോ പറയുന്നത് ഒരുവന് 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റുകയല്ല, ഒന്നുകിൽ അവൻ മാമോനെ, അതായത് അവൻ്റെ സമ്പാദ്യങ്ങളെ ശുശ്രൂഷിക്കും സേവിക്കും, അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ അംശമായ അവൻ്റെ ജീവനെ സേവിക്കും എന്നാണ് ഈശോ പറഞ്ഞു വെക്കുന്നത്. ഈ സേവിക്കുന്നതിന് സമാന്തരമായിട്ട് 13-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്. ഒന്നുകിൽ ഒന്നിനോട് ചേർന്ന് നിൽക്കും, അതിനെ മുറുകെ പിടിക്കും, അല്ലെങ്കിൽ അകന്ന് നിൽക്കും. ഏതിനോടാണ് നീ ചേർന്ന് നിൽക്കുന്നത്? നിൻ്റെ സമ്പാദ്യങ്ങളോടാണോ, അതോ ഇതിനൊക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന നിന്നിലെ ദൈവാംശമായ നിൻ്റെ പ്രാണനോട്, ജീവനോടാണോ നീ ചേർന്ന് നിൽക്കുന്നത്? ഏതിനെയാണ് നീ മുറുകെ പിടിക്കുന്നത്? നിൻ്റെ സമ്പാദ്യങ്ങളെയാണോ നീ ഉണ്ടക്കണ്ടം മുറുകെ പിടിക്കുന്നത്? അതോ അതിനൊക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന നിൻ്റെ ജീവനെയാണോ നീ മുറുകെ പിടിക്കുന്നത്? ഇതാണ് ഈശോ ഉന്നയിക്കുന്ന ചോദ്യം. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഈശോ ധനികൻ്റെയും ലാസറിൻ്റെയും കഥ പറഞ്ഞു തുടങ്ങുന്നത്. 19-ാമത്തെ വചനം തന്നെ ശ്രദ്ധിക്കണം. ഒരു ധനികനുണ്ടായിരുന്നു, അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും പോരാ, ഏറ്റവും മുന്തിയ ഭക്ഷണം കഴിച്ച് ആഹ്ലാദിക്കുന്നു. അവൻ്റെ സമ്പാദ്യങ്ങളോടാണ് അവൻ ചേർന്ന് നിൽക്കുന്നത്, അതിനെയാണ് മുറുകെ പിടിക്കുന്നത്. ഏത്? അവൻ്റെ വസ്ത്രം, അവൻ്റെ ഭക്ഷണം, അവൻ്റെ ധനം. ഇതിനോടാണ് കഥയിലെ ധനികൻ ചേർന്നു നിൽക്കുന്നത്. പോരാ, അതിനെയാണ് അവൻ സേവിക്കുന്നത്, അതിനെയാണ് അവൻ മുറുകെ പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈശോയുടെ വാക്കുകളിൽ അവൻ മാമോനോടാണ് ചേർന്ന് നിൽക്കുന്നത്, മാമോനെയാണ് സേവിക്കുന്നത്, മാമോനെയാണ് മുറുകെ പിടിക്കുന്നത്. സമ്പാദ്യങ്ങളാകുന്ന മാമോനെ മുറുകെ പിടിക്കുന്ന ധനികൻ്റെ കഥയാണ് ഈശോ പറഞ്ഞു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങനെ മുറുകെ പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? മറ്റതിനോട് അവൻ അകലം പാലിക്കുന്നു. ഏതിനോട്? ദൈവത്തോട്, അവനിലെ ദൈവാംശമായ അവൻ്റെ തന്നെ ജീവനോട്, അവൻ്റെ തന്നെ പ്രാണനോട് ഒരകലം പാലിക്കുന്നു. അതിനെ മുറുകെ പിടിക്കാതിരിക്കുന്നു, അതിനോട് ചേർന്നു നിൽക്കാതെ ഇരിക്കുന്നു. ഇതാണ് അവൻ്റെ ദുരന്തത്തിന് കാരണമായിട്ട് തീർന്നത്. ശരിക്കു പറഞ്ഞാൽ അവൻ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നും പശ്ചാത്തലത്തിൽ തന്നെ ഈശോ പറഞ്ഞു പോകുന്നുണ്ട്. 16-ാമത്തെ അധ്യായം 9-ാമത്തെ വചനത്തിൽ ഈശോ ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ നിങ്ങളോട് പറയുന്നു, അധാർമിക മാമോനെ കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. അവൻ ചെയ്യേണ്ടിയിരുന്നത് ഈ മാമോനെ കൊണ്ട്, അവൻ്റെ സമ്പാദ്യങ്ങളാകുന്ന മാമോൻ, അതായത് അവൻ്റെ പണം, അവൻ്റെ ഭക്ഷണം, അവൻ്റെ വസ്ത്രം, ഈ സമ്പാദ്യങ്ങളെല്ലാം കൊണ്ട് എന്ത് ചെയ്യണം? സ്നേഹിതരെ സമ്പാദിക്കണമായിരുന്നു. ഇതാ ഈശോ വ്യംഗ്യമായിട്ട് കഥയിലൂടെ പറഞ്ഞു പോകുന്നത്. ഇതിന് സാധിക്കാതെ പറ്റിയതാണ് അവൻ്റെ ദുരന്തത്തിന്, അവൻ്റെ ജീവിത പരാജയത്തിന് കാരണമായി തീർന്നത്.
ജന്മദിനത്തിന് സംഘടിപ്പിക്കുന്ന ഒരു കളിയെക്കുറിച്ച്, ഒരു ഗെയിമിനെ കുറിച്ച് പറയാം. അതായത് പാസിംഗ് ദ ബോൾ എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. പ്രത്യേകത, ഈ ബോളെന്ന് പറയുന്നത് പല അടരുകളുള്ള, പല ലേയേഴ്സ് ഉള്ള ഒരു ബോളാണ്. മണിയടിക്കുമ്പോൾ ഈ ബോൾ പാസ് ചെയ്യണം. മണിയടി നിൽക്കുമ്പോൾ ആരുടെ കയ്യിലാണോ അതിരിക്കുന്നത്, അവൻ അതിൻ്റെ പുറമേയുള്ള അടരെ ലെയറ് പൊളിക്കാം. പൊളിക്കുമ്പോൾ അതിനൊരു സമ്മാനം ഉണ്ടായിരിക്കും, ആ സമ്മാനം എടുക്കാം. പിന്നെയും ഈ ബോൾ പാസ് ചെയ്യും, മണിയടിക്കും. മണി നിൽക്കുമ്പോൾ അടുത്ത് ആരുടെ കയ്യിലിരിക്കുന്നോ അയാൾക്ക് അടുത്ത അടര് പൊളിക്കാം, ഒരു സമ്മാനം. ഉള്ളിലേക്ക് പോകും തോറും സമ്മാനത്തിൻ്റെ മൂല്യം കൂടി വരികയാണ്. സമ്മാനങ്ങൾ ഒന്നുകൂടി ആകർഷണീയമായി തീരുകയാണ്. അങ്ങനെ പൊളിച്ച് അവസാനത്തെ ലെയറും പൊളിച്ച് കഴിയുമ്പോഴാണ് ഏറ്റവും വലിയ സമ്മാനം, എല്ലാ സമ്മാനങ്ങളെയും അത്ഭുതപ്പെടുത്തുന്നതും അതിജീവിക്കുന്നതുമായ സമ്മാനം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കു പറഞ്ഞാൽ ഈ അടരുകൾ നമ്മുടെ സമ്പാദ്യങ്ങളാണ്. സമ്പാദ്യങ്ങളാകുന്ന അടരുകൾ അത് പൊളിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക, പങ്കുവെച്ചുകൊണ്ടിരിക്കുക. ഇതാ ഈശോ പറയുന്നത്, അധാർമികമായ സമ്പാദ്യങ്ങൾ കൊണ്ട് സ്നേഹിതരെ സമ്പാദിക്കുവിൻ. എന്ത് ചെയ്യണം? കൊടുക്കണം. ഈ പറയുന്ന സമ്പാദ്യങ്ങൾ ഓരോന്നും പങ്കുവെച്ച് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? സംഭവിക്കുന്നത് സ്നേഹിതരെ കിട്ടുന്നു എന്ന് മാത്രമല്ല, ഓരോ പങ്കുവെക്കലിലും ഓരോ കൊടുക്കലിലും അത് തരുന്ന ഒരു ആനന്ദമുണ്ട്. പോരാ, ഒരു പടി അതോടെ നിൻ്റെ ആത്യന്തികമായ സമ്മാനത്തിലേക്ക് നീ നടന്നടുക്കുകയാണ്. അതായത് ശരിക്കു പറഞ്ഞാൽ സമ്പാദ്യങ്ങൾ പങ്കുവെക്കുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? ഇതിൻ്റെയൊക്കെ പിറകിൽ നിൽക്കുന്ന നിന്നിലെ ജീവൻ, ദൈവാംശമായ നിൻ്റെ പ്രാണൻ, അത് കൂടുതൽ വളരുകയാണ്. വളർന്നാണ് മരണത്തിനപ്പുറത്തേക്ക് കടക്കുന്ന നിത്യജീവനായിട്ട് അത് രൂപാന്തരപ്പെടുന്നത്. ഇതാണ് ഈശോ ഇന്നത്തെ ഉപമയിലൂടെ എന്നോടും നിങ്ങളോടും പറയുന്നത്. തിരിച്ചറിയുക, നീ ഏതിനോടാണ് ചേർന്ന് നിൽക്കുന്നത്, ഏതിനെയാണ് നീ മുറുകെ പിടിച്ചിരിക്കുന്നത്. രണ്ട് സാധ്യതകളേ ഉള്ളൂ. ഒന്നുകിൽ നിൻ്റെ സമ്പാദ്യങ്ങൾ, പണം, സമ്പത്ത്, സമൂഹം തരുന്ന സൽപ്പേര്, പ്രശസ്തി, അവർ തരുന്ന സ്ഥാനമാനങ്ങൾ ഇതിനോടൊട്ടിപ്പിടിക്കാം, ചേർന്ന് നിൽക്കാം. അല്ലെങ്കിലോ അവയോടൊക്കെ ഒരു അകലം പാലിച്ചിട്ട് അവയുടെയൊക്കെ പിറകിലുള്ള നിന്നിലെ ജീവൻ, ദൈവാംശമായ പ്രാണനോട് ചേർന്ന് നിൽക്കാം. അതെങ്ങനെയാണ് ഈ അകലം പാലിക്കേണ്ടത്? നിൻ്റെ സമ്പാദ്യങ്ങളെ പങ്കുവെച്ച് കൊടുക്കും തോറും നീ നിന്നിലെ ജീവനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. 9-ാമത്തെ വചനം ഒന്നുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം. സമ്പാദ്യങ്ങൾ ഇങ്ങനെ പങ്കുവെച്ച് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? ഈശോ പറയുന്നു, അധാർമിക മാമോനെ കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. അത് ഇല്ലാതാകുമ്പോൾ, ഏത്? ഈ സമ്പാദ്യങ്ങൾ. സമ്പാദ്യങ്ങളാകുന്ന മാമോൻ ഇങ്ങനെ ഇല്ലാതായി പോകുമ്പോൾ അവർ നിങ്ങളെ നിത്യ കൂടാരങ്ങളിൽ സ്വീകരിക്കേണ്ടതിനാണിത്. നിത്യതയിലേക്ക് കൂടാരം രൂപപ്പെടുന്നത് ഇങ്ങനെ, നിത്യജീവനിലേക്ക് നീ കടന്നു കയറുന്നത് ഇങ്ങനെ, നിന്റെ സമ്പാദ്യങ്ങൾ പങ്കുവെച്ച് കൊടുക്കുമ്പോൾ രൂപാന്തരപ്പെടുന്നത് നിന്നിലെ നിത്യതയാണ്, നിത്യജീവനാണ്. നിന്നിലെ ജീവൻ നിത്യതയിലേക്ക് വളർന്നു കയറുകയാണ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കഥയിലെ ധനവാൻ തൻ്റെ സമ്പാദ്യങ്ങളോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് ജീവിക്കുമ്പോൾ സംഭവിച്ചത്, അവൻ്റെ വാതിൽപ്പടിക്കൽ ഒരു ലാസറുണ്ടായി. അവനെ അവിടെ വെച്ചെങ്ങും കണ്ടതായിട്ട് കഥയിൽ ഈശോ പറയുന്നില്ല. പിന്നെ എപ്പോഴാണ് കണ്ടത്? മരണത്തിന് ശേഷമാണ് അവൻ കണ്ണുകൾ ഉയർത്തി നോക്കുന്നത്. ഈ സമ്പാദ്യങ്ങളാകുന്ന മാമോനോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇതിൻ്റെയൊക്കെ പിറകിൽ നിൽക്കുന്ന നിന്നിലെ ജീവൻ ആ ദൈവാംശത്തോട് ചേർന്ന് നിൽക്കാൻ പരാജയപ്പെടുമ്പോൾ തൊട്ടടുത്തുള്ള അതുപോലെ ദൈവാംശവുമായിട്ട് നിൽക്കുന്ന ലാസറിനെ കാണാൻ പറ്റാതെ പോകുന്നു. എന്നാൽ നിൻ്റെ ഉള്ളിലെ ജീവനോട് ചേർന്ന് നിന്നാൽ എന്താ സംഭവിക്കുന്നത്? ഈ ജീവൻ്റെ, ദൈവാംശത്തിൻ്റെ മറ്റ് അംശങ്ങളായ കൂടെയുള്ള സഹോദരങ്ങൾ, അവർ നിൻ്റെ തന്നെ ഭാഗമാണ്. കാണാനും തിരിച്ചറിയാനും പറ്റും. സമ്പാദ്യങ്ങൾ പങ്കുവെക്കൽ അപ്പോൾ എളുപ്പമാകും. അതിന് നിന്നെ പ്രേരിപ്പിക്കുന്നതാകും നിൻ്റെ ജീവനോടുള്ള ഈ ചേർന്ന് നിൽപ്പ്. നിന്നിലെ ജീവനോട് നീ ചേർന്ന് നിൽക്കുമ്പോൾ നിൻ്റെ ചുറ്റുമുള്ള ജീവൻ്റെ അംശങ്ങൾ നിൻ്റെ കണ്ണിൽപ്പെടും. പോരാ, അവരോട് ചേർന്ന് നിൽക്കാനുള്ള പ്രേരണയിലാകും. അതിലൂടെ എന്താ സംഭവിക്കുന്നത്? അത്തരം ഒരു പങ്കുവയ്ക്കലിലൂടെ നിന്നിലെ ജീവൻ വളർന്ന് നിത്യതയിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കണം. അതായത്,
ഈ ധനവാൻ എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ സമ്പാദ്യങ്ങളാകുന്ന മാമോനോട് ചേർന്ന് നിന്നു. ചേർന്ന് നിന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവന് പേര് പോലുമില്ല. പേരെന്ന് പറയുന്നത് അവൻ്റെ സ്വത്വമാണ്. അത് നഷ്ടപ്പെടുകയായി. കഥയിൽ ധനവാന് പേരില്ല. എന്നാൽ നേരെ മറിച്ച് സമ്പാദ്യങ്ങളോട് ചേർന്ന് നിൽക്കാത്ത കഥാപാത്രമായിട്ട് അവതരിപ്പിക്കുന്ന ലാസറിന് കൃത്യമായ പേരുണ്ട്. ഇതാണ് വ്യംഗ്യമായിട്ട് ഈശോ പറഞ്ഞു തരുന്നത്. നിന്റെ സമ്പാദ്യങ്ങളാകുന്ന ധനത്തിനോടും പണത്തിനോടും പറമ്പിനോടും സമൂഹം തരുന്ന സ്ഥാനമാനങ്ങളോടും നീ ഒട്ടിപ്പിടിച്ച് ജീവിച്ചാൽ എന്താ സംഭവിക്കുന്നത്? നിന്റെ പേര് നിനക്കില്ലാതാകും. നിന്റെ ഐഡൻറ്റിറ്റി തന്നെ ഇല്ലാതാകും. നിന്റെ സ്വത്വം ദൈവത്തിൻ്റെ അംശമാണ്, മകനാണ് എന്നുള്ള ആ സ്വത്വം തന്നെ ഇല്ലാതാകും. പേര് നഷ്ടപ്പെട്ട, സ്വത്വം നഷ്ടപ്പെട്ട, ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ടവനായിട്ട് നീ രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. പടിപടിയായിട്ട് ഓരോ ദിവസവും നിന്റെ സമ്പാദ്യങ്ങളുമായി നീ ഒട്ടിപ്പിടിച്ച് ജീവിക്കുമ്പോൾ നിന്റെ ഐഡൻറ്റിറ്റി, സ്വത്വം നിനക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. നിന്നിലെ ജീവൻ നിനക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈശോ ഇന്ന് എന്നോടും നിങ്ങളോടും പറയുന്നത്, ഈ സമ്പാദ്യങ്ങളോടല്ല ഒട്ടിപ്പിടിച്ച് നിൽക്കേണ്ടത്, അതിൻ്റെ പിന്നിലുള്ള നിന്നിലെ ജീവൻ, പ്രാണൻ അതിനോട് ഒട്ടിപ്പിടിച്ച് ചേർന്ന് നിൽക്കുമ്പോൾ സമ്പാദ്യങ്ങൾ ചുറ്റുമുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കാനാവും. അത്തരമൊരു കൊടുക്കലിലാണ് നീ നിൻ്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക്, ദൈവത്തിൻ്റെ അംശമാണ്, ദൈവത്തിൻ്റെ മകനാണ്, മകളാണെന്നുള്ള നിന്നിലെ സ്വത്വം വളർന്ന് വളർന്ന് വരികയും അത് നിത്യതയിലേക്ക് കടന്ന് കയറുകയും ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് കഥയിലൂടെ എന്നോട് പറയുന്നത് തിരിച്ചറിയാനുള്ള വിവേകവും ജ്ഞാനവും എനിക്ക് നീ തരേണമേ. ഈശോയെ, ഞാൻ ഏതിനോടാണ് ചേർന്ന് നിൽക്കുന്നത്? എൻ്റെ സമ്പാദ്യങ്ങളായ മാമോനോടാണ്, അതോ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന നിൻ്റെ തന്നെ ജീവൻ്റെ അംശമായ എന്നിലെ പ്രാണനോട്, എൻ്റെ ജീവനോടാണ്? ഈശോയെ, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണെന്ന് തിരിച്ചറിയാനും എന്നിലെ ജീവന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനും ആ ജീവന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും അതിനോട് ചേർന്ന് നിൽക്കാനും ഓരോ ദിവസവും ജീവിക്കുന്ന എൻ്റെ ജീവൻ അത് അതിൻ്റെ നിറവിൽ സ്നേഹത്തിലും കരുണയിലും ജീവിക്കാനുള്ള കൃപ തരേണമേ. ഈശോയെ, ആ ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുമ്പോൾ ചുറ്റുമുള്ള എൻ്റെ സഹോദരങ്ങളെ തിരിച്ചറിയാനും കാണാനും എൻ്റെ സമ്പാദ്യങ്ങൾ ഓരോ ദിവസവും അവരുമായിട്ട് പങ്കുവെച്ച് കൊടുക്കാനും എനിക്ക് കഴിയും. ഈശോയെ, അതിനുള്ള വകതിരിവ് എനിക്ക് നീ തരേണമേ. അങ്ങനെ എന്നിലെ ജീവനെ, നിൻ്റെ തന്നെ ദൈവാംശത്തെ വളർത്തി വളർത്തി നിത്യതയിലേക്ക് എന്നെ രൂപാന്തരപ്പെടുത്തുകയും ദൈവത്തിൻ്റെ മകനായി എന്നെ മാറ്റുകയും ചെയ്യണമേ. ആമേൻ.